ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെക്ട്രോ ഫോട്ടോമെട്രി ആണ്. സ്പെക്ട്രോ ഫോട്ടോമെട്രി ഈസ് ദ ടെക്നിക് യൂസ്ഡ് ഫോർ ദ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ബയോമോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ ബൈ മെഷറിംഗ് ദ ലൈറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ സൊല്യൂഷൻ. ഓക്കെ അപ്പോൾ സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്ന് പറയുന്നത് എ ഫോട്ടോമെട്രിക് ടെക്നിക് തന്നെയാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ബയോളജിക്കൽ മോളിക്യൂൾ. നേരത്തെ എന്ന് പറഞ്ഞ കളറിമീറ്റർ എന്ന് പറയുന്നത് ഓൺലി ഫോക്കസ്ഡ് ഫോർ എന്താ എസ്റ്റിമേറ്റിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ, അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ, ക്വാണ്ടിറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ബയോളജിക്കൽ മോളിക്യൂൾ ഈസ് പോസിബിൾ. ആൻഡ് എങ്ങനെയാണ്? ബൈ മെഷറിംഗ് ദ ലൈറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ എത്രത്തോളം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, ദെൻ എത്ര ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആ ആ റീഡിംഗ് അനുസരിച്ചിട്ടാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രിയിൽ നമ്മൾ മോളിക്യൂൾസിന്റെ ഐഡന്റിഫിക്കേഷൻ, ഡിറ്റക്ഷൻ, ക്യാരക്ടറൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് മോസ്റ്റ് റിലയബിൾ അനലിറ്റിക്കൽ മെത്തേഡ്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡാണ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ. ആൻഡ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഈസ് എ സൊഫസ്റ്റിക്കേറ്റഡ് ടൈപ്പ് ഓഫ് കളറിമീറ്റർ. അതായത് കളറിമീറ്ററിനെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൻ്റെ നടക്കുന്നത്. മെയിൻ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷണൽ ആണ്. ഡിഫറെൻറ്റ് ലൈറ്റ് സോഴ്സസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് സോഴ്സസ് ആർ യൂസ്ഡ് ഇൻ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ. ഓക്കെ, സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ പല ടൈപ്സ് ഓഫ് ലൈറ്റ് കാണാൻ സാധിക്കും, ഒരെണ്ണം മാത്രമല്ല. എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് UV ലൈറ്റ്. UV ലൈറ്റ് എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കുന്ന ആ ലൈറ്റ് സോഴ്സ്, ആ ലാമ്പിന്റെ പേരാണ് ഹൈ പ്രഷർ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡ്യൂറ്റീരിയം ലാമ്പ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ UV ലൈറ്റിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ടൈപ്സ് ഓഫ് ലാമ്പ്സ് കാണാൻ സാധിക്കും. ഒന്ന് UV ലൈറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിസിബിൾ സ്പെക്ട്രം, അതുപോലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. ഈ UV ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലാമ്പാണ് ഹൈ പ്രഷർ ഹൈഡ്രജൻ ഓർ ഡ്യൂറ്റീരിയൻ ലാമ്പ്. ഹൈഡ്രജൻ ലാമ്പ് അല്ലെങ്കിൽ ഡ്യൂറ്റീരിയം ലാമ്പാണ് ഉപയോഗിക്കുക. പിന്നെ വിസിബിൾ സ്പെക്ട്രത്തിന് ടങ്സ്റ്റൻ ഹാലോജൻ ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷന് ഇൻകാൻഡസൻസ് റോഡ്സ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ്സ് ഓർ സിലിക്കൺ കാർബൈഡ്. അതായത് ഈ സിർക്കോണിയം ഓക്സൈഡ്സ് അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഇൻകാൻഡസൻസ് റോഡ്സ് ആണ്, ഇൻകാൻഡസൻസ് റോഡ്സ് ഉള്ള ലാംപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റിൽ നമുക്ക്, ലൈറ്റിലുള്ള വാല്യൂസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. കാരണം 3 ടൈപ്സ് ഓഫ് ലാംപ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന കറസ്പോണ്ടിങ് UV ലൈറ്റ്, വിസിബിൾ സ്പെക്ട്രം, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതിന് ഉപയോഗിക്കുന്ന കറസ്പോണ്ടിങ് ടൈപ്സ് ഓഫ് ലാംപ്സിന്റെ പേരാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, UV ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 നാനോമീറ്റർ ടു 340 നാനോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച്. വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ 340 നാനോമീറ്റർ ടു 800 നാനോമീറ്റർ, ഇൻഫ്രാറെഡ് ആണെങ്കിൽ 800 to 1000 നാനോമീറ്റർ ആണ് ഈ റേഞ്ച് വരുന്നത്. ഇപ്പൊ വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ലൈറ്റ് സോഴ്സ് നമ്മൾ പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, അതായത് ഈ ലൈറ്റ് സോഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ, പിന്നെ അവിടെ ഒരു കളർ ഫിൽട്ടറിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ ഒരു കളർ ഫിൽട്ടർ എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്ന് പറയുന്നതിന് പകരം ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൈറ്റ് സോഴ്സ് ആണ്, ഇമേജസ്, നിങ്ങൾ ഈ ഇമേജസും കൂടി വരയ്ക്കണം. അപ്പൊ ലൈറ്റ് സോഴ്സ് നമുക്ക് ഏത് ആണോ സാമ്പിൾ സൊല്യൂഷൻ, ഏത് വേവ് ലെങ്ത് ആണ്, പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ചിട്ട് എന്ത് സോഴ്സ് ഓഫ് ലൈറ്റ് അവിടെ ചേഞ്ച് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള പെർട്ടിക്കുലർ വേവ് ലെങ്ത് അവിടെ ചൂസ് ചെയ്യപ്പെടുന്നു ഓട്ടോമാറ്റിക്കലി. നമ്മളവിടെ വേവ് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തോളും. പിന്നെ ഇവിടുത്തെ സെക്കൻഡ് ഡിവൈസ് ലൈറ്റ് സോഴ്സ് കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കളറിമീറ്ററിൽ ഒരു സ്ലിറ്റ് ആണ് പറഞ്ഞത്, ആ സ്ലിറ്റിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു പാട്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മോണോക്രോമാറ്റർ. മോണോക്രോമാറ്റർ എന്ന് പറയാൻ പറയുന്നതിൽ കണ്ടെയ്ൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ എൻജറിങ് സ്ലിറ്റ് ലെൻസ് ദെൻ പ്രിസം ദെൻ ലെൻസ് ആൻഡ് ഓൾസോ എൻ എക്സിറ്റ് സ്ലിറ്റ്. അപ്പോൾ ഈ ഒരു 5 സെപ്പറേറ്റ് പാർട്സ് ചേർന്നിട്ടുള്ള ഒരെണ്ണാണ് ഈ മോണോക്രോമാറ്റർ എന്ന് പറയുന്നത്. ഈ മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്റ്റിക്കൽ ഡിവൈസ് ടു സെലക്ട് ദ മോണോക്രോമാറ്റിക് ലൈറ്റ്.
അതായത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ് മോണോക്രോമാറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫൈവ് പാർട്സ്. അതിൽ ഒരു എൻ്ററിങ് സ്ലിറ്റ് ഉണ്ടായിരിക്കും, ഏറ്റവും ലാസ്റ്റ് അതിന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സ്ലിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ട് ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു പ്രിസം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യുവറ്റ് ആണ്. ക്യുവറ്റ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ക്യുവറ്റിന്റെ ഷേപ്പ് ഒന്നും നമ്മൾ പറഞ്ഞില്ല. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എൻ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ക്വാഡ്സ് ഓർ സിലിക്ക. അതായത് ഈ ക്യുവറ്റിന് പ്രത്യേകതയുണ്ട്, ക്യുവറ്റ് മിക്കതും റെക്ടാങ്കുലർ ഉള്ള ഒരു ഷേപ്പിലായിട്ടുള്ള ഒരു ക്യുവറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇവിടെ എടുക്കുന്ന ഇത് നിർമ്മിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്വാഡ്സ് ഓർ സിലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. ഈ ഗ്ലാസ് ക്യുവറ്റ് എന്ന് പറയുന്നത് അബ്സോർബ്സ് ലൈറ്റ് അബൌ 340 നാനോമീറ്റർ, ദാറ്റ് ഈസ് വിസിബിൾ ലൈറ്റ്. അതായത് ഗ്ലാസ് ക്യുവറ്റ് ആണെങ്കിൽ ഏകദേശം വിസിബിൾ ലൈറ്റിലുള്ളതാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്വാഡ്സ് ഓർ സിലിക്കയിൽ അതിന് യു വി ആസ് വെൽ ആസ് വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അതായത് രണ്ട് തരത്തിലുള്ള ക്യുവറ്റ് ഉണ്ട്. നമ്മൾ കളറിമീറ്റർ പറഞ്ഞപ്പോൾ ക്യുവറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്യുവറ്റ് അവിടെ നമ്മൾ അധികം ചൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് മാത്രമാണ്. അതാണ് നമ്മൾ ടങ്സ്റ്റൺ ലാമ്പ് പറഞ്ഞത്, വിസിബിൾ സ്പെക്ട്ര. ഏകദേശം 340 to 800 നാനോമീറ്റർ മാത്രമേ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സിനോ അതുപോലെ തന്നെ അത് നിർമ്മിച്ച മെറ്റീരിയലിനൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അവിടെ ഈ വിസിബിൾ സ്പെക്ട്രം മാത്രമേ കടത്തിവിടുണ്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളല്ല, ഓപ്ഷണൽ ആയിട്ട് 3 types ഓഫ് ലാമ്പ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ക്യുവറ്റ് എന്ന് പറയുന്നത് ക്വാഡ്സ് ഓർ സിലിക്ക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ക്യുവറ്റ് ആയിരിക്കും. കാരണം ഇതിന് വിസിബിൾ ഈ മൂന്നെണ്ണത്തിനും അബ്സോർബ് ചെയ്യാനുള്ള ലൈറ്റിനെ കടത്തിവിടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദ ക്യാൻ അബ്സോർബ് ലൈറ്റ് അബൌ 340 നാനോമീറ്റർ ഓൾസോ. ഓക്കെ, ത്രൂ ഔട്ട് ദ യു വി ആസ് വെൽ ആസ് വിസിബിൾ ലൈറ്റ് തന്നെ നമുക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈ പറഞ്ഞ എല്ലാ, അതായത് എല്ലാ സ്പെക്ട്രം ലൈറ്റ് സ്പെക്ട്രത്തിലെ എല്ലാ റേഞ്ചിനെയും കടത്തുവിടാൻ ക്വാഡ്സ് ഓർ സിലിക്കയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് അതായിരിക്കും ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ അധികം യൂസ് ചെയ്യുക. ദെൻ ഫോട്ടോ ഇലക്ട്രിക് സെൽ. ഫോട്ടോ ഇലക്ട്രിക് സെൽ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറയും. കാരണം ഇവിടെ ഒരു ചെറിയ ഈ മോണോക്രോമാറ്റർ വഴി കടന്നു പോകുന്ന, ദെൻ ക്യുവറ്റിൽ സാമ്പിളിൽ കൂടെ കടന്നു പോയിട്ട് കിട്ടുന്ന ചെറിയ എമൗണ്ട് അടക്കം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ഫോട്ടോ ഇലക്ട്രിക് ഡയോഡ്സ് ഉപയോഗിച്ച്. കാരണം കിട്ടുന്ന വാല്യൂ ചെറുതാണെങ്കിലും നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് അത് ഇരട്ടിയിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനാണ്. ഇവിടെ ഇവർ ചെയ്യുന്നത് ഈ ലൈറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്യുന്ന ആസ് യൂഷ്വൽ കൺവേർട്ടഡ് ഇൻ ടു എന്തായിരിക്കും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ റീഡിംഗ് ഈസ് ഒപ്റ്റൈൻഡ് ഇൻ എവിടെ ഗാൽവനോമീറ്ററിലായിരിക്കും ഒപ്റ്റൈൻ ചെയ്യുക. ഇറ്റ് ഹാസ് ദ പവർ ടു കൺവേർട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റി ടു ഇലക്ട്രിക്കൽ പൾസസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫോട്ടോ ഡയോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താ ഫോട്ടോ സെല്ല്, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ മൾട്ടിപ്ലയർ തമ്മിലുള്ള വ്യത്യാസം? ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വെരി സെൻസിറ്റീവ് ടു ലൈറ്റ് ഇൻ ദ വേവ് ലെങ്ത് റേഞ്ച് ബിറ്റ്വീൻ 170 to 1100 നാനോമീറ്റർ. അതായത് നമുക്ക് സാധാരണ ഒരു ഫോട്ടോ സെല്ല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ, അതായത് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു 340 to 800 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്ന അതിനെ മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് താഴേക്കും മറ്റില്ല, അതിന് എബവ് വരുന്ന ആ വേവ് ലെങ്തിൽ വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിനും അബ്സോർബ് ചെയ്യാൻ ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഫോട്ടോ സെല്ലിലാണെങ്കിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുമ്പോൾ 170 to 1100 നാനോമീറ്റർ റേഞ്ചിലുള്ള റേഞ്ച് വരെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ മൾട്ടിപ്ലയർ. ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിറ്റക്ട് സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി, ആംപ്ലിഫൈസ് ഇറ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 നാനോമീറ്ററിന് താഴേക്ക് പോയാലും ദ ക്യാൻ ഡിറ്റക്ട്, അവർക്ക് ആ ലൈറ്റ് എനർജീനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇരട്ടിയിലേക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കൗണ്ടബിൾ സ്റ്റേറ്റിലേക്ക് ആക്കിയിട്ട് എടുക്കും. എന്നിട്ടാണ്
ആംപ്ലിഫൈ സിറ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് മൈക്കിൽ നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, കാരണം നമ്മുടെ സൗണ്ട് ചെറുതായിരിക്കും, പക്ഷെ അത് മൈക്രോഫോൺസിൽ എന്താണ് ഡിറ്റക്ട് ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഫോട്ടോ മൾട്ടിപ്ലയറിൽ, നമുക്ക് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ് ലൈറ്റ് എനർജി വരുന്നുള്ളൂ എങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് റേഞ്ച് എന്തെങ്കിൽ, അതായത് 170 താഴെയാണ് നാനോമീറ്റർ എങ്കിൽ എങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഫോട്ടോ മൾട്ടിപ്ലയറിന്, ദെൻ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ ആണ്. ഇതിപ്പോ ഏതിലും ഡിറ്റക്ട് ചെയ്താലും റീഡിംഗ് ഒബ്റ്റൈൻ ചെയ്യുക ഗാൽവനോമീറ്ററിലാണ്, ഫോർ മെഷറിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ജനറേറ്റഡ് ഇൻ എബവ് എനി ഡിവൈസസ്. ഏതിലായാലും അത് റീഡിംഗ് വിസിബിൾ ആവുന്നത് ഗാൽവനോമീറ്ററിലാണ്. ഇത് മെയിൻലി യൂസ്ഡ് ഫോർ ദ അനലറ്റിക്കൽ പർപ്പസ് ഡ്യൂ ടു ദ മോർ റിലയബിലിറ്റി. ഇത് ഏറ്റവും കൂടുതൽ, അതായത് ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി റിലയബിൾ ടെക്നിക്കാണ്, അതുപോലെ തന്നെ ആക്യുറസി കൂടുതലായതുകൊണ്ട് അനലറ്റിക്കൽ പർപ്പസിന് ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി, ഒരു ലൈറ്റ് സോഴ്സസ് ഉണ്ട്, വേരിയസ് ലൈറ്റ് സോഴ്സസ് ഉണ്ട്, വേരിയസ് റേഞ്ച് ക്യാൻ റേഞ്ചിലുള്ള വേവ് ലെങ്ത്തിൽ നമുക്ക് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഉപയോഗിക്കുന്ന ഒരു ഡിഫറെൻ്റ് ഒരു പാറ്റേൺ എന്നാണ് മോണോക്രോമാറ്റർ ആണ്, ദെൻ ക്യുവെറ്റ്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലിന് പകരം ഫോട്ടോ ഡയോഡ്സ് ആൻഡ് മൾട്ടിപ്ലയർ ആണ് യൂസ് ചെയ്യുന്നത്, ദെൻ ഗാൽവനോമീറ്റർ. പിന്നെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രി.